നമസ്കാരം ഡോക്ടറോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സാഗർ ടി തേവലപ്പുറമാണ് അദ്ദേഹം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടും കൺസൾട്ടൻ സൈക്രാറ്റിസ്റ്റുമാണ് കുറച്ച് നേരം നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഉന്മാദം എന്ന രോഗത്തെക്കുറിച്ച് അന്വേഷിച്ചറിയാം നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമുക്കിന്ന് ഉന്മാദരോഗത്തെക്കുറിച്ച് പ്രേക്ഷകരോട് കുറിച്ച് സംസാരിക്കാം ഡോക്ടർ എന്താണ് ഈ ഉന്മാദരോഗം ഉന്മാദരോഗം വളരെ പ്രധാനപ്പെട്ട ഒരു മാനസിക രോഗമാണ് മൂഡ് ഡിസോർഡർ എന്ന ഒരു വിഭാഗത്തിലാണ് ഈ ഉന്മാദരോഗം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉത്സാഹം അമിതമായി കൂടാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മുടെ ഉന്മേഷം അമിതമായി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉത്സാഹം അത്യുത്സാഹമാവുകയും നമ്മുടെ സന്തോഷം അമിതമാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികൾ രൂപപ്പെടുന്ന ഒരവസ്ഥയാണ് ഉന്മാദം എന്ന് പറയുന്നത് ഉന്മാദത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒരു പക്ഷേ അതൊരു രോഗമായിട്ട് വരെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത തരത്തിലാണ് ചില വ്യക്തികൾ പെട്ടെന്ന് ആശയ ആശയങ്ങളിങ്ങനെ അനുസ്യൂതം അവതരിപ്പിച്ചുകൊണ്ടിരിക്കും പല പല ബിസിനസ് പദ്ധതികളും വളരെ ആവേശത്തോടു കൂടി അവതരിപ്പിക്കും അന്ധമില്ലാത്ത ചിന്തകൾ ആളുകൾക്കുണ്ടാവുകയും അവരിങ്ങനെ പറയുകയും ചെയ്യും അപ്പോൾ അമിതമായി സംസാരിക്കും അമിതമായി പണം ചെലവാക്കും വിവിധ തരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും ശരിക്കും വെറുതെ ഇരിക്കുന്നവരോട് പോലും അങ്ങോട്ട് പോയി കടന്നു കയറി അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തോ ഒരു തകരാറുണ്ടെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നാം ചിലരെങ്കിലും അമിതമായ ഭക്തി കാണിക്കും അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയുടെ അതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ അപ്നോർമലായി വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഭാവത്തിലുണ്ടാകുന്ന മാറ്റം അവരുടെ പ്രവൃത്തിയിലുണ്ടാകുന്ന മാറ്റം അതുവരെ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുക ഇതൊക്കെയാണ് പലപ്പോഴും ഈ മാതത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഏറ്റവും കാതലായ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനർജി ലെവൽ അമിതമായി ഉയരുന്നു എന്നുള്ളതാണ് ഉത്സാഹം അമിതമാകുന്നതാണ് സന്തോഷം അമിതമാകുന്നതാണ് അപ്പം സന്തോഷം ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയും സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും വേണമെന്ന് നമുക്കങ്ങനെ പറയാം സന്തോഷം അമിതമാകുമ്പോൾ എന്താ ചെയ്യുന്നത് ഒരുപാട് സംസാരിക്കും ഒരുപാട് മേ ബി പാട്ടുകളൊക്കെ പാടും അല്ലെങ്കിൽ ഡാൻസൊക്കെ ചെയ്യും വളരെ സന്തോഷം ഇങ്ങനെ പ്രകടമാക്കും അപ്പോൾ ഈ സന്തോഷം പ്രകടമാക്കി വീട്ടിനകത്തിരുന്നാണ് തരത്തിൽ ഒരു ഇതിനോ അമിതമായി പാടുകയോ ഡാൻസുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായെന്ന് പക്ഷെ വിചാരിച്ചിരിക്കുക പക്ഷേ ഈ പാട്ടും പാടി ഇവർ വീട്ടിന് വെളിയിലേക്ക് പോയാലോ പാട്ടും പാടി റോഡേ പോയാലോ അവിടെ ഒരു അപ്ന മലിനെ കാണാൻ പറ്റും അപ്പോൾ ശരിക്കും പലപ്പോഴും ഈ അമിതമായ ഉത്സാഹം കാണിക്കുന്നവർ സന്തോഷം കാണിക്കുന്നവർ അവർ അവരുടെ വീട്ടിൽ നിന്നും ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് പോവുകയും പലപ്പോഴും സമൂഹത്തിൽ അതിൻ്റെ പ്രകട ലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂ ഡിസോർഡറാണ് മേനിയ അല്ലെങ്കിൽ ഉന്മാദം എന്ന് പറയുന്നത് സന്തോഷം കുറയുന്ന അവസ്ഥ വിഷാദമാണെങ്കിൽ സന്തോഷം ഉയർന്ന തോതിൽ കാണപ്പെടുന്ന അവസ്ഥ നമുക്ക് ഉന്മാദം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സന്തോഷമുണ്ടാകുന്ന അമിതമാകുന്ന അവസ്ഥയിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവത്തില്ല അയാൾക്ക് സന്തോഷം അമിതമായിട്ട് എന്ന് കരുതി അയാൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അതേപോലെ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കും മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം സംക്രമിപ്പിക്കുവാനുള്ള ഒരു വ്യഗ്യതയോടുകൂടി പ്രവർത്തിക്കും ഇപ്പം തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയ മാറ്റമാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ആയിരിക്കും അയാൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ പ്രവൃത്തി തുടരും തൻ്റെ പ്രവർത്തനങ്ങൾ തുടരും അതുമൂലം പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടാകും ഇപ്പം അമിതമായ പണം ചെല പണ ചെലവാക്കി അമിത വലിയ വളരെ വളരെ വിശ് വിപുലമായ വിശാലമായ ഭാവന സമ്പന്നമായ നിലയിൽ ആശയങ്ങൾ അവതരിപ്പിച്ച് ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിച്ച് പക്ഷേ അത് തുടർന്നു പോകുവാനുള്ള മനസ്സായ വ്യക്തിക്ക് കാണില്ല ഇടയ്ക്ക് വെച്ച് അതെല്ലാം തടസ്സപ്പെടും അതെല്ലാം നഷ്ടം എന്ന നിലയിലേക്ക് പോകും ഇപ്പോൾ ഇങ്ങനെയുള്ള പല വ്യക്തികളും ഉന്മാദത്തിൻ്റെ അവസ്ഥയിലാണ് പല ബിസിനസ് സംരംഭങ്ങളും ആരംഭിക്കുന്നതും അത് പരാജയപ്പെടുന്നതും ഡോക്ടറുടെ അനുഭവത്തിൽ ഇത് ഇത്ര എത്ര വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഒരു പ്രായപരിധി ഈ അതല്ല നമ്മൾ ഈ അല്ല ഇത് ഞാൻ ഈ ഉന്മാദത്തിൻ്റെതായ ചില ചെറിയ ലക്ഷണങ്ങൾ പോലെ പറഞ്ഞതേ ഉള്ളൂ ഞാനീ ഇങ്ങനെ കാണിക്കുന്ന എല്ലാവർക്കും രോഗം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത് ഈ ഉന്മാദം എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രത്യേകത അയാളുടെ സെൽഫ് എസ്റ്റീം ഓരോ വ്യക്തിക്കൊരു ഒരു ഒരു അഭിമാന ബോധമുണ്ട് അപ്പോൾ ആ അഭിമാന ബോധം അങ്ങ് ഉയർന്നതുപോലെ തരാവും ഇപ്പം സാധാരണ പോലെ നടക്കുന്ന ഒരാൾ അയാൾ പെട്ടെന്ന് പറയുകയാണ് അയാളൊരു ഒരു കോടീശ്വരനായിരിക്കുകയാണ് എന്ന് പക്ഷേ ആ കൊഡീഷൻ ആവാൻ അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു പെട്ടെന്ന് പണം ലഭിക്കുന്ന ഒരു ലോട്ടറി മേ ബി ലഭിക്കുക അങ്ങനെയൊന്നുമുള്ള ആ ഒരു രീതിയിലൊന്നും അല്ലാതെ പെട്ടെന്ന് പണം ഒരു സാധ്യതയും നമ്മൾ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത നിലയിൽ ആ അവസ്ഥയിൽ ആ വ്യക്തിയെ അവകാശപ്പെടുന്നത് ആ വ്യക്തി ഏറ്റവും അധികം സമ്പന്നനായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ വിശ്വസി വിചാരിക്കുക മാത്രമേ അതേപോലെ പെരുമാറാൻ തുടങ്ങും അതുപോലെ തൻ്റെ നില ഉയർന്ന ഒരു നിലയാണെന്ന് ആ ഉറച്ച ബോധ്യത്തോടു കൂടി പറയുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം എന്ന് പറയും ഒരാളെൻ്റെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഉയർന്ന രീതി പ്രതിഷ്ഠിക്കുക അപ്പം പെട്ടെന്ന് ഒരാൾ പറയണം ഞാൻ ഈ നാട്ടിലെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ അതുപോലുള്ള മന്ത്രിയാണ് അങ്ങനെയൊക്കെ അവശ്യപ്പെട്ട ആൾക്കാരുണ്ട് ഞാൻ ഈ രാവിലത്തെ മന്ത്രിയാണെന്നൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ആ രീതിയിൽ ആ ഭാവത്തോടെ ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന ആൾക്കാരുണ്ട് എനിക്കറിയാവുന്നൊരു ഒരാൾ എന്നെ കാണാൻ വരുകയാണ് അദ്ദേഹത്തിന് ഈ മാനിയ വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മോഹൻലാലായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങനെ മാറും അദ്ദേഹം ഉടനെ മുടിയൊക്കെ ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കോതി വെച്ചിട്ട് അതേ മോഹൻലാൽ നടക്കുന്ന പോലെ ഇങ്ങനെ എന്താ ചരിഞ്ഞ് നടക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ അങ്ങനെയല്ല ഉന്മാദം എന്ന് പറയുന്ന സംഗതി ലോകാവസ്ഥ പലരും അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരെയൊക്കെ അനുകരിക്കാറുണ്ട് മറ്റൊരു വ്യക്തിയെ കാണാൻ വരുന്ന സമയത്ത് ശരി നമ്മൾ പറയാണ്ട് ഈ ഈ രോഗം വരുമ്പോൾ ഈ ചെമ്പ ചെവി ചെമ്പരത്തി പൂ വയ്ക്കുക എന്നൊക്കെയുള്ളൊരു ചൊല്ലം ഉണ്ട് ശരിക്കും അപ്പോൾ ഈ ഉന്മാദരോഗം വരുന്ന പല ആളുകളും ഞാൻ അക്ഷരത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ചെവിയിൽ പൂവൊക്കെ വെച്ച് വരുന്നത് എനിക്ക് ഇപ്പോഴും അങ്ങനെ വരുന്ന ചില സുഹൃത്തുക്കൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ചെവിയിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ച് വർണ്ണം നല്ല വർണ്ണമുള്ള പൂക്കൾ ഇപ്പോൾ ചെമ്പരത്തി വളരെ കോമണായിട്ട് കാണുന്നുണ്ട് പൂവായതുകൊണ്ട് അത് വെക്കാം അപ്പോൾ അങ്ങനെ നല്ല വർണ്ണ വർണ്ണമുള്ള പൂക്കളൊക്കെ ചൂട് ഇങ്ങനെ വെച്ചിട്ട് വരുന്ന ഓർക്കാറുണ്ട് അപ്പോൾ ശരിക്കും ആ അതല്ല ഈ ഉന്മാദം ഉള്ള സന്തോഷം അപ്പോൾ മൊത്തത്തിൽ ഒരു വർണ്ണ ശബളിമയാർന്ന രീതിയിലായിരിക്കും അപ്പിയറൻസ് ഏറ്റവും വലിയ വർണ്ണങ്ങൾ അത് നല്ല കളർഫുള്ളായിട്ടുള്ള വേഷങ്ങൾ ധരിക്കുക അതുവരെ ഇല്ല അതുവരെ ഇല്ല ഈ ഉന്മാദം വരുമ്പോഴാണ് ഈ ഒരു മാറ്റം വരുന്നത് അതാണ് അതാണെൻ്റെ പ്രത്യേകത എന്ന് മനസ്സ് മാറി തുടങ്ങുമോ എന്ന ഉന്മാദത്തിലേക്കായി തുടങ്ങുമ്പോൾ അപ്പം പലർ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ എനിക്കറിയാവുന്ന ഒരാൾ വീട്ടിൽ അയാളിങ്ങനെ പറയാൻ തുടങ്ങി ഇന്ന് എനിക്ക് മീൻ വേണ്ട ഇനി മുതൽ ഞാൻ എനിക്ക് പാലും പഴവും മാത്രം തന്നാൽ മതി ഇപ്പം നാലോ ചോക്ക് വീട്ടിലുണ്ടാകുന്ന സംഭവം അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം വീട്ടിൽ പാലും പഴവും മാത്രമേ കഴിക്കൂ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റം വരുവാണ് അടുത്ത നേരം അദ്ദേഹം വൈകുന്നേരം ചെയ്യുന്നത് അദ്ദേഹം പൂജ ചെയ്തു തുടങ്ങി വീട്ടിൽ സാധാരണ പൂജാമുറിലൊരു പൂജ ചെയ്യുന്നതിനൊരു അല്പം യുനോ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാവുന്ന ഒരു സമയമുണ്ട് ഈ വ്യക്തി പൂജ ആരംഭിച്ചതിന് ശേഷം പൂജാമുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല അദ്ദേഹം പൂജകളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാവുന്ന പല മന്ത്രങ്ങളും ഉള്ള മന്ത്രവും ഇല്ലാത്ത മന്ത്രവും അദ്ദേഹം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂജാമുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല അപ്പോൾ ശരിക്കും വീട്ടിലൊരു പിന്നെ ഒരു പ്രത്യേക സംവിധാനം അതേപോലെ അദ്ദേഹം സ്വയം ഒരു സന്യാസിയായിട്ട് അദ്ദേഹം അങ്ങോട്ട് രൂപഭാവമൊക്കെ മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഏതാനും ദിവസം കഴിയുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവും സംഗതി കൈവിട്ട് പോയി അപ്പോൾ അമിതമായ ഭക്തി വരുന്നു അദ്ദേഹം ഒരു പൂജാരിയുടെതായിട്ടുള്ളൊരു ഒരു 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 അവസ്ഥയിലേക്ക് മാറുന്നു അദ്ദേഹം അടുത്ത ചെയ്യാൻ പോകുന്നത് അദ്ദേഹം വീട്ടുകാരെയൊക്കെ അനുഗ്രഹിക്കാൻ തുടങ്ങും അതുപോലെ പിന്നെ വരുന്നവരും പോകുന്നവരൊക്കെ അദ്ദേഹം അനുഗ്രഹിക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാവമാറ്റം വരിക രൂപ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ അത്ര അപ്പോൾ അത് ഉടനെ ഒരു വേഷമൊക്കെ അനുസരിച്ച് മാറുക അപ്പം പലപ്പോഴും ഉണ്ടാകുമ്പോൾ ആ വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ഭാവമാറ്റവും അത്തരത്തിലുള്ള മറ്റ് പിന്നെ വേഷവിധാനങ്ങൾ മാറ്റ മാറ്റുക അത്തരത്തിലുള്ള ഒരു 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 പ്രവർത്തനങ്ങളുണ്ടാവുക സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഞങ്ങൾ ഇത്തരം മാനസികാവസ്ഥ കാണാറുണ്ട് ഉന്മാദം കാണാറുണ്ട് ചില വ്യക്തികളെങ്കിലും വഴക്ക് കൂടും അപ്പോൾ അങ്ങനെ നിന്ന നിൽപ്പിൽ അങ്ങനെ വഴക്ക് കൂടുക അപ്പോൾ വീടിനകത്തും വഴക്കുണ്ടാകുക ചിലരൊക്കെ വയലൻ്റാകും വലിയ അക്രമാസക്തരാകും കാരണം അവരുടെ എനർജി അവർക്കങ്ങോട്ട് അത്യുത്സാഹം ഉത്സാഹം എന്നാൽ ശരിക്കും നമ്മളിങ്ങനെ പറയാറുണ്ട് ഈ വോൾട്ടേജ് പെട്ടെന്ന് കൂടിയാൽ എങ്ങനെയായിരിക്കുമെന്ന് പറയാറുണ്ട് അപ്പം അതുപോലെ ഒരാളിൻ്റെ ഊർജ്ജസ്വലത അങ്ങ് അമിതമായിട്ട് കൂടും അമിതമായി കൂടുമ്പോഴത്തേക്ക് ഈ എനർജി എല്ലാം കൂടെ ഈ ഊർജ്ജം എല്ലാം കൂടെ പിടിച്ചു നിർത്താൻ പറ്റില്ല അതെവിടെയെങ്കിലുമൊക്കെ തീർക്കാൻ വേണ്ടി ഇപ്പം ഭാര്യയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുക പരിസരത്ത് കാണുന്ന ആളുകൾ ഉദ്രിക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുക എറിഞ്ഞുടയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ചില അപ്പോൾ ശരിക്കും ഈ ഉന്മാദത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥയിൽ ചില വ്യക്തികൾ ഏറ്റവും ക്രൂരമായ രീതിയിലൊക്കെ പിന്നെ അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട് ചില വ്യക്തികൾ ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് ആദ്യമൊക്കെ ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ പാട്ടൊക്കെ പാടിയിരിക്കുന്ന അവസ്ഥ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ നോ വീട്ടിലെ കുഴപ്പമില്ല പഴയ ഓൾഡ് ഏസ് ഗോൾഡ് പഴയ ഗാനങ്ങളൊക്കെ പാടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഈ പാട്ട് നിർത്തുന്നില്ല പിന്നെ ഹിന്ദിയായി ഹിന്ദി ഗാനങ്ങളായി പിന്നെ തമിഴ് ഗാനങ്ങളായി പിന്നെ അറിയാവുന്ന പിന്നെ വായി വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പഠിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥ ഉന്മാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതായത് അമിതമായി സംസാരിക്കുക സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് 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 പോകുന്നൊരവസ്ഥ വരിക ഇപ്പം ഞങ്ങളെ ഫ്ലൈറ്റ് ഓഫ് ഐഡിയ എന്ന് പറയും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി ആശയങ്ങൾ ചേർത്ത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഉന്മാദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ പറയുകയാണ് അയാൾക്ക് അമിതമായ സെൽഫ് എസ്റ്റീമാണ് തൻ്റെ വ്യക്തിത്വം ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ളൊരു വ്യഗ്രതയും അത്തരത്തിൽ അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ തമാശ രൂപേണ പറയുന്നൊരു കാര്യം മാനസിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചതായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒരു കഥയുണ്ട് അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഒറ്റ മുറിയുടെ മുൻപിൽ ചെന്ന് നിന്ന് അദ്ദേഹം അകത്തുള്ള ആളിനോട് പറയുകയാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അത് കേട്ട ആ വ്യക്തി തിരിച്ചിരിക്കാനെ നേരം നോക്കിയതിന് ശേഷം പറഞ്ഞു കുഴപ്പമില്ല രണ്ടാഴ്ച മുമ്പ് ഞാൻ വന്ന ഇവിടെ വന്നപ്പോൾ ഞാനും ഇതുതന്നെ ആയിരുന്നു പറഞ്ഞത് അപ്പം അങ്ങനെ അപ്പം അപ്പം അങ്ങനെ ഒരു രീതിയിലൊക്കെ ആളുകൾ ഇത്തരത്തിൽ ഞാൻ കാണാറുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ ഉന്മാദം വരുമ്പോൾ വ്യക്തികൾ സ്വീകരിക്കുന്ന ഈനോ ചില അവരുടെ വ്യക്തിത്വം അവർ ഉയർന്ന ഒരു വ്യക്തിത്വമാണെന്ന് അവകാശപ്പെടുകയും അങ്ങനെ ആയിരിക്കുവാൻ അവർ ശ്രമിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഉന്മാദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഉന്മാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ എനർജിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ സംഭവിക്കുന്നു രാത്രിയിൽ ഉറങ്ങാൻ അവർക്ക് കഴിയില്ല ഉറങ്ങേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് അവർ ചോദിക്കുന്നത് ജീവിതം ഉറങ്ങി തീർക്കാനുള്ളതല്ലോ അപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഭാര്യയെയും മക്കളെയൊക്കെ വിളിച്ചു ഉണർത്തും നിങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങരുത് എനിക്ക് നിങ്ങൾ ജീവിതം ഇങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതല്ല അപ്പോൾ അവർ അവർക്ക് ഒരു ദിവസം വീട്ടുകാരുടെ ഉറക്കം കെടുത്തി രണ്ടാം ദിവസം വീട്ടുകാരുടെ ഉറക്കരുത് എന്താണ് ഈ ഉന്മാദ രോഗത്തിനുള്ള ചികിത്സാരീതി ഓക്കെ അപ്പോൾ നമ്മൾ ഉന്മാദത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉന്മാദരോഗം എന്ന് പറയുന്നത് മൂഡ് ഡിസോർഡർ ആണ് മൂഡ് അമിതമായിട്ട് ഉയർന്ന അവസ്ഥയാണ് ഉന്മാദരോഗം സന്തോഷം അമിതമായിട്ട് പ്രകടിപ്പിക്കുക ഉത്സാഹം അമിതമായി കാണിക്കുക ശരിക്കും ഒരാളിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തവണമുള്ള എനർജി ഉത്സാഹം അത്യുത്സാഹം വന്നിട്ട് വിവിധ കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുക അമിതമായി സംസാരിക്കുക അമിതമായ ജോലി ചെയ്യുക ഒരു ക്ഷീണവും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഉറക്കം എത്ര ദിവസം ഇല്ലാതിരുന്നാലും അവർക്ക് യാതൊരു ക്ഷീണവും കാണത്തില്ല അപ്പോൾ പക്ഷേ അങ്ങനെ എക്സ്പ് എക്സർഷൻ അങ്ങനെ ഫിസിക്കൽ എക്സർഷന് വിധേയരാകുന്ന ഒരു വ്യക്തിയെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ഒരു കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിന്നും അങ്ങനെ തുടർന്ന് പോ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു ഹെൽത്തിനെ ബാധിക്കും സൈക്കോളജിക്കലായിട്ടുള്ള ഒരവസ്ഥയെ ബാധിക്കും അയാൾക്ക് മാത്രമല്ല ഇങ്ങനെ അമിതമായ അത്യുത്സാഹം കാണിച്ച് ഉന്മാദം കാണിച്ച് ഉന്മാദാവസ്ഥയിലിരിക്കുന്ന വ്യക്തികളുടെ കുടുംബാംഗങ്ങളുമായും അവരുടെ അവിടുന്ന അവരുടെ ജോലിസ്ഥലവുമായും മറ്റു സമൂഹത്തിലെ വ്യക്തികളുമായിട്ടൊക്കെ നിരന്തരം സംഘർഷങ്ങളേർപ്പെടും ഇദ്ദേഹത്തിൻ്റെ അതേ വേഗത മറ്റുള്ളവർക്കുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ ഈ അമിതമായ ഈനോ ഈനോ ആവേശം ഉൾക്കൊള്ളുവാനും പൊരുത്തപ്പെടുവാനും മറ്റുള്ളവർക്ക് കഴിയാതെ വരും അപ്പോൾ ആ വ്യക്തിയുമായിട്ട് സംഘർഷത്തിലേർപ്പെടും വ്യക്തികൾ അപ്പോൾ പലപ്പോഴും ഈ ഒരു തമ്മിൽ ആളുകളോട്ട് വഴക്കിന് ഇടയാക്കും അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഇത് എങ്ങനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ഔഷധങ്ങളുടെ പ്രാധാന്യം മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്ന നമുക്കറിയാം റെഫ്രിജറേറ്ററിൻ്റെ ഇനോ വോൾട്ടേജ് വ്യതിയാനം വന്നിട്ട് റെഫ്രിജറേറ്റർ റിജറേറ്റർ കേടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വോൾട്ടേജ് സ്റ്റെബിലൈസർ വെക്കുന്നു എന്നതുപോലെ ഈ മൂഡ് വ്യതിയാനം വന്ന് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും മൂഡ് സ്റ്റെബിലൈസർ ഉപയോഗിക്കും അങ്ങനെയുള്ള ഔഷധങ്ങളുണ്ട് സോഡിയം വാൽപ്രോയേറ്റ് കാർബ മസെപ്പിൻ തുടങ്ങിയ അവസ്മാര ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണിത് വ അത് പക്ഷേ മൂഡ് സ്റ്റെബിലൈസേഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കും കൂടാതെ ലിഥിയം പോലെയുള്ള സോൾട്ടുകൾ നമുക്ക് സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപ്പ് എന്ന് പറയുന്ന പോലെ ലിത്തിയം കാർബണേറ്റ് എന്ന് പറയുന്ന ആ ഒരു സംയുക്തം ഒരു പദാർത്ഥം നമ്മൾ ഈ മൂഡ് വ്യതിയാനമുള്ള ആളുകളുടെ മൂഡ് ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും വളരെ ഏതാനും ദിവസങ്ങൾ ഈ മൂഡ് സ്റ്റെബിലൈസിങ് ഏജൻസി കഴിക്കുക പിന്നെ ഈ ചിന്തയിൽ വരുന്ന ഡെല്യൂഷൻസ് എന്ന് പറയും ഗ്രാൻഡ്യൂസ് ഡെല്യൂഷൻ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അതായത് ഉന്മാദമുള്ള ഒരു വ്യക്തി മുറുകെ പിടിക്കുന്നൊരു വിശ്വാസമാണ് താൻ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് താൻ അമിതമായ ധനം കൈവശമുള്ള കൊണ്ടൊരാളാണ് അല്ലെങ്കിൽ താൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ല അതേപോലെയല്ല ഒരു സിനിമയിലൊരു രംഗം ഓർക്കുന്നില്ലേ അങ്കമാലിയിലെ പ്രധാന അല്ല അമ്മാവൻ ആ ദേവതി പറയുന്നൊരു സംഗതി അപ്പോൾ എന്നതുപോലെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ എന്നതുപോലെ അപ്പോൾ എന്നതുപോലെ അപ്പോൾ അത് ഈ ഉന്മാദാവസ്ഥയിലുള്ള സംഗതി അപ്പം അത്തരത്തിലുള്ള ഡെലിഷൻസ് ഉള്ള വ്യക്തികളെ ആ ഡെല്യൂഷൻസും മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ ചിന്തകൾ ക്രമപ്പെടുത്താൻ വേണ്ടിയുമൊക്കെയുള്ള ഔഷധങ്ങൾ നമ്മൾ നൽകും ഇപ്പം ചെറിയ ഡോസിലും ഒക്കെയുള്ള ആൻ്റി സൈക്കോട്ടിക് ഔഷധങ്ങൾ കൊടുക്കും അപ്പോൾ അവരുടെ അവരെന്താണ് ആരാണ് എന്താണ് അവരുടെ നില വിട്ട് പെരുമാറാതെ ഇരിക്കും അവരുടെ നില അറിഞ്ഞ് പെരുമാറുന്നൊരു സാഹചര്യത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരും അവരുടെ മാനസിക നില മാനസിക ആരോഗ്യം വീണ്ടെടുത്ത് സമൂഹവുമായി കുടുംബവുമായിട്ട് ഒത്തുപോകുന്ന തരത്തിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഔഷധങ്ങൾ നൽകി അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു നോർമലായിക്കൊണ്ടുവരും അപ്പോൾ ഈ ഹൈ മോഡിലേക്ക് പോകുന്ന ഒരാളിനെ നമ്മൾ മോഡറേറ്റ് നോർമൽ മൂഡിലേക്ക് കൊണ്ടുവരും അതെ അതെ യൂ തൈമിക് മൂഡെന്ന് പറയും ഒരു ഒരു സാധാരണ മൂഡിലേക്ക് കൊണ്ടുവരും ശരിക്കും ഉന്മാദം വരുമ്പോൾ നമുക്ക് തോന്നും ചെറിയൊരു ഉന്മാദം എന്ന് പറയും ചെറിയൊരു ഉന്മാദത്തിൽ പോകാൻ വലിയ കുഴപ്പമില്ല പക്ഷേ അത് അത് കുറച്ചുകൂടെ ഉയർന്ന നിലയിലേക്ക് പോകുമ്പോൾ കൈവിട്ട് പോകും അപ്പോൾ ഉന്മാദം അത് രോഗമാകുമ്പോൾ അതൊരു ഇതിനു വളരെ ഗൗരവമായിട്ടുള്ളൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് ചികിത്സ ഉണ്ട് തന്നെ ഈ മൂടിലെത്ത വ്യതിയാനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം ഈ ഇത്തരം മാനിയ മാനിയ മാത്രം ഒരു എപ്പിസോഡ് വന്ന് ചിലപ്പോൾ അവസാനിക്കാം ഒരു പക്ഷേ ചില വ്യക്തികളിൽ ഒരിക്കലൊരു മാനിയ വന്നു മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ വേറൊരു മാനിയ കൂടി ചിലപ്പം വരും ഇപ്പം ഈ ഉത്സവങ്ങൾ നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ ഉത്സവം ഓരോ വർഷവും ഇങ്ങനെ ആഘോഷിക്കാറ് പതിവുണ്ട് അതുപോലെ പൂർവാധികം ഭംഗിയായി ഈ വർഷവും ഞങ്ങൾ ഉത്സവം കൊണ്ടാടുന്ന തീരുമാനിച്ചിട്ട് പറയുന്നത് പോലെ ചില വ്യക്തികളിൽ വർഷാവർഷം ഇങ്ങനെ ഈ മാനിയ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആവർത്തിച്ച് മാനിയ വരുന്ന ഒരവസ്ഥ നമ്മൾ ബൈപ്പൊളാർ ഡിസോർഡർ എന്ന് പറയും ഒരു പക്ഷേ മാനിയ ഇപ്പോൾ വരുന്ന ഉൾമാദം വരുന്ന ഒരാളിന് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വിഷാദം എന്ന് പറയുന്ന അവസ്ഥ വരാൻ ഉണ്ടെങ്കിൽ ആ അതെ ഈ മൂഡ് സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ മൂഡ് അമിതമായി താഴ്ന്നും പോവില്ല അമിതമായി കൂടിയും പോവില്ല അപ്പം ഉന്മാദം വരുന്ന ഒരാളിനും പിന്നീട് ചെറിയ രീതിയിലുള്ള ഉന്മാദം ഹൈപ്പോ അല്ലെങ്കിൽ ഒരു സാധാരണ പോലുള്ള ഉന്മാദമോ വരികയോ അതല്ലേ വിഷാദം അല്ലെങ്കിൽ മൂഡ് ഡൗൺ ആവുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ വിഷാദ രോഗം വരികയോ വെച്ച് വിഷാദത്തിൻ്റെ എപ്പിസോഡ് വരികയോ ചെയ്യും ഇങ്ങനെയൊരു അവസ്ഥയിലാണ് നമ്മളതിന് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം മേനിയ ഇന്നത്തെ മേനിയ ഒരുപക്ഷേ നാളെ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കൽ മാനസികമായ ഒരു വ്യതിയാനം വന്നാൽ അത് പിന്നീട് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് നമുക്കുണ്ടാകേണ്ടത് മാനിയ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഒരു ഒരു വ്യക്തിയത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് കാണാതെ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ചികിത്സ യഥാസമയം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആവർത്തിച്ച് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഒരു പക്ഷേ പോയേക്കാം മാനിയ വന്നാൽ അത് കുടുംബ ബന്ധങ്ങളെ ബാധിക്കാം അത് ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യം മാനിയ വരുന്ന സമയത്ത് അമിതമായ ലൈംഗിക ആഭിമുഖ്യവും ലൈംഗിക താല്പര്യവും വരികയും അത് ജീവിത പങ്കാളിയുമായിട്ട് പലപ്പോഴും പൊരുത്തക്കാർ ഉണ്ടാകുന്ന കാര്യമാകുകയും ചെയ്യും ഒരു പക്ഷേ നാട്ടിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ കാരണമാകും അപ്പം മാനിയ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു രോഗാവസ്ഥയാണ് പലതരത്തിലുള്ള പീഡനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ചിലരെങ്കിലും അവരുടെ ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ അത്തരത്തിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ടൊരു വിഷയം മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം മറ്റൊന്ന് ചില സ്ത്രീകളെ എനിക്കറിയാം ഒരിക്കലും എന്നെയൊക്കെ കൊണ്ടുവന്നൊരു ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞോട്ടെ രണ്ട് സുഹൃ സഹോദരങ്ങളാണ് ആ സഹോദരിയെ കൊണ്ടുവന്നത് മേനിയെ വരുമ്പോൾ ആ ഉന്മാദാവസ്ഥയിൽ ആ സ്ത്രീ സഹോദരി വീട്ടിൽ നിന്നും അവർ ഇറങ്ങിപ്പോകും അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവർ അന്വേഷണം കാണാൻ കഴിയില്ല മാസങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും അവരെ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അവർ തൻ്റെ സഹോദരിയെ അവരുടെ സഹോദരിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ ഗർഭിണിയായതായിട്ട് കണ്ടെത്താൻ കഴിയും അത് മറ്റൊരു അപകടമാണ് പല സ്ത്രീകളും ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ വീട് വിട്ടിറങ്ങുകയും എവിടെ നിന്നാണ് തിരിച്ചു തിരിച്ചുതന്നാൽ മറന്നുപോവുകയും തൻ്റെ കുടുംബം എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അങ്ങനെ സമൂഹത്തിൽ തെരുവിലേക്കാകപ്പെടുകയും ചെയ്യും അങ്ങനെ തെരുവിലാകുന്ന അവസ്ഥയിൽ പലപ്പോഴും അവർ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ പ്രധാനമാണ് ഇങ്ങനത്തെ അപ്പുറം അപ്പോൾ അത് രണ്ട് തരത്തിലാണ് അതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഒരു ജീവിതത്തിന് അവിടെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് പലതരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിന് വിധേയരാകുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ പരീക്ഷിക്കുന്നതിനും പരീക്ഷയ്ക്ക് മറ്റ് പലരുടെയും സ്വാധീനത്തിന് വിധേയരാകുന്നതിനും ഇവരുടെ ഈ രോഗാവസ്ഥ കാരണമാകുന്നു അപ്പോൾ ഉന്മാദമെന്ന് പറയുന്ന അവസ്ഥ വളരെ സൂക്ഷിക്കേണ്ട ഒരു ഒരു രോഗാവസ്ഥ തന്നെയാണ് പല വിദ്യാർത്ഥികളിലും പല വിദ്യാർത്ഥിനികളും അവർക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനം ഉന്മാദം എന്ന് പറയുന്ന വ്യതിയാനം തിരിച്ചറിയാതെ ഇത്തരത്തിലുള്ള ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന് വിധേയരാകുന്നു അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം നമ്മളൊരു അപകടം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും മാനസിക രോഗങ്ങൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഒരു 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 പ്രശ്നമാണ് ഉന്മാദം എന്ന് പറയുന്നില്ല മാനിയ എന്ന് പറയുന്നത് മാനിയ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ യഥാസമയം ചികിത്സ എടുത്താൽ അത് അതിൻ്റെ അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ബൈപൊളർ ഡിസോർഡർ എന്നൊരു അവസ്ഥയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്ത് അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തുന്നത് നമുക്ക് തടയാൻ കഴിയും തീർച്ചയായും പ്രത്യാശയും പ്രതീക്ഷയും മാനസിക രോഗികളുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ് മാനസിക രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയായ ഉന്മാദത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ് താങ്ക് യു